ഗായ്സ്, നമ്മളിപ്പോ ബഹറിനിലേ പോവാണ്. അപ്പോ ബഹറിനിൽ പോകുന്നതിന് മുമ്പായിട്ട് കോബാർ സിറ്റി വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കാണുന്നത് കോബാർ സിറ്റിയാണ്. നമ്മൾ കോബാർ സിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. അതിനു മുമ്പുള്ള റോഡിലെ ചെറിയ കാഴ്ചകളാണ്. കുറേയധികം ഓടാനുണ്ട് ഇവിടെ നിന്ന് ബഹറിനിലേക്ക്. ഹലോ ഗായ്സ്, ഇതാണ് റാഷിദ് മോള്. ഈ കാണുന്ന കേട്ടോ, റാഷിദ് മോളാണ്. ഒരു സമയത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായിരുന്നു. ഇന്നിപ്പോ അതെല്ലാം തോന്നുന്നു. ഇന്ന് ഏഷ്യയിലെ വേറെ പല ഷോപ്പിംഗ് മാളുകളും വന്നു. ഇപ്പൊ എന്ത് പല ചേഞ്ചസും വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായിരുന്നു. ബഹ്റൈൻ ബ്രിഡ്ജിനോട് അടുത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ബ്രിഡ്ജിലേക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടോള് കൊടുക്കണം കേട്ടോ. ടോള് നേരത്തെ ഒരു 25 റിയാലായിരുന്നു, ഇപ്പൊ അത് കൂട്ടിയെന്ന് തോന്നണം, അറിയില്ല. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ടോള് കൊടുത്തിട്ട് ബ്രിഡ്ജിലേക്ക് പ്രവേശിക്കാം. അഭിയാമിലോക്ക് ബഹ്റൈൻ ജാനേക ജാനേക്കേലിയെ अभी ब्रिज पर आया है, इधर टोल देना है. अभी टोल दे के एंट्री करेंगे. फिर लगता है 16 या 17 किलोमीटर है वो बहरीन बॉर्डर तक. वो पूरे समुन्दर के अंदर है ये बहरीन ब्रिज. ओके, मैं आपको दिखाता हूँ. ഫ്രൈഡേ ആയതുകൊണ്ട് ഇവിടെ കുറച്ച് തിരക്കുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നോർമലി തിരക്ക് കുറവാണ്. രാവിലെ കുറച്ച് തിരക്കുണ്ടാവും, പിന്നെ വൈകുന്നേരത്ത് കുറച്ച് തിരക്കുണ്ടാവും, അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ നോർമലി തിരക്കുണ്ട് ബാറിലേക്ക് പോവാന്. ഇവിടെ ഡെബിറ്റ് കാർഡും സ്വീകരിക്കും, അതുപോലെ തന്നെ ക്യാഷും സ്വീകരിക്കും കേട്ടോ. السلام عليكم. كمل. اوكي. وعليكم السلام. ഇപ്പൊ നിങ്ങള് ബഹ്റൈൻ ബ്രിഡ്ജിലേക്ക് ടോള് കൊടുത്തു, എൻട്രി ചെയ്തു കേട്ടോ. സൗദി അറേബ്യ. ഇനിയിപ്പോ സൗദി അറേബ്യ നമ്മളിപ്പോ പോകുന്ന ബഹ്റൈനിലേക്കാണ് കേട്ടോ. ഈ കാണുന്നത് സൗദി അറേബ്യയാണ്. ഈ സൗദി അറേബ്യ ഹെ അഭി ഹം ലോക്ക് സൗദി അറേബ്യ സേ അഭി ബഹ്റൈൻ ജാ രഹാ ഹും. ഓക്കെ, ഈ അസീസിയ ബോൽ കേ ജഗഹ ഹെ ഗുബാർ കാ ആസ് പാസ് മേ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ബഹ്റൈൻ ബ്രിഡ്ജ് പർ ഹെ അഭി ആപ്കോ മേ ദിഖാ ദുംഗാ ബ്രിഡ്ജ് കൈസ ബനാ ഹുആ ഹെ ബനേ ഹെ. ये पूरे समुंदर में है ये ब्रिज. टोटली
സമുദ്രത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ കോർണിഷിൽ ജനങ്ങൾ ഇങ്ങനെ നിൽക്കണ നോക്കിയ ഇവിടെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്ന് ചിലപ്പോ നിങ്ങൾക്ക് ബഹ്റൈൻ ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റുമെന്ന് തോന്നില്ല. അവിടെ ഇന്ന് കാലാവസ്ഥ അത്ര കുറച്ച് മോശമാണ്, അല്ലെങ്കിൽ ബഹ്റൈൻ നല്ല വ്യക്തമായിട്ട് കാണാമായിരുന്നു. പക്ഷെ ഇത് കണ്ടില്ലേ, ഈ കാണുന്ന ഫുള്ള് ബ്രിഡ്ജ് കടലിനുള്ളിൽ കൂടിയാണ് കേട്ടോ. അപ്ലോ ദേഖിയെ യേ ബ്രിഡ്ജ് പൂരാ ബനായാ ഹുവാ ഹെ സമുദർ കേ അന്ദർ ഹെ. വോ ദേഖോ ഉദർ ജോ ഊച്ചാ ബനായാ ഹുവാ ഹെ, एकदम ऊंचा बनाया हुआ है वो, जो शिप जाने के लिए है ना ऊंचा बनाया है. उधर सामने जाएंगे तो आपको कितना ऊंचा है करके पता चलेगा. लेकिन गाड़ी तो नॉर्मल टॉप गियर में जाता ही जाता, कोई गियर चेंज करने की कोई जरूरत नहीं है. इसी स्लोप करके एकदम बनाया, बोले तो समंदर से लगता वो ब्रिज 400-500 मीटर पर है. आ कारण ब्रिजिंटे आ एंड നിങ്ങളെല്ലാവരും കണ്ടില്ലേ, അത് സൂം ചെയ്ത് ഞാൻ കാണിക്കാം. ഉണ്ടാക്കിയിരിക്കുന്നതുണ്ടോ, ആ കാണുന്ന ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ പൊക്കത്തിലാണ്. അതായത് കപ്പലിന്റെ കൊടിമരം മുട്ടാതെ പോകാനുള്ള രീതിക്കാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രിഡ്ജ് ഇതിങ്ങനെ വണ്ടിയിലായതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടാ. ഈ കാണുന്ന ഭാഗം ഇവിടേക്ക് നമ്മൾ കയറി പോകാൻ വണ്ടി ടോപ്പ് ഗിയറിൽ തന്നെ പോകും. ഒരു ഗിയറും മാറേണ്ട കാര്യമൊന്നുമില്ല, ഹെവി ഗിയർ മാറുകയൊന്നും വേണ്ട. അത്ര അടിപൊളിയായിട്ടാണ് ഈ ബ്രിഡ്ജ് ഉണ്ടായിരിക്കുന്നത്. ഇത്രത്തേക്ക് ഈ ജോ മേം ബതായാന ഈ ഉപ്പർ ജാനേ കെ ലിയേ. കോയി ഗിയർ ചേഞ്ച് കരനെ കി സറൂറത് നഹീ ഹൈ, ടോപ്പ് ഗിയർ മേ ഗാഡി ജായേഗാ. ഈ പാനി സേ ഉപ്പർ തക് കം സേ കം 400 മീറ്റർ ഉപ്പർ ഹൈ. ഇത് വെള്ളത്തിൽ നിന്ന് അറൌണ്ട് 400 മീറ്ററോളം മേളിലാണ് ഈ ബ്രിഡ്ജ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. കപ്പൽ പോകുമ്പോൾ അതിന്റെ കൊടിമരം തട്ടാതിരിക്കാൻ വേണ്ടി പോകാനാണ്. കപ്പലിനൊക്കെ സുഖകരമായിട്ട് അതായത് ബഹ്റൈനിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് വരാനും സൗദിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് പോകാനുള്ള ഒരു വേ ആണ് ഈ ഉണ്ടാക്കിയിരിക്കുന്നത്. ആകെ ബഹ്റൈനിൽ നിന്ന് കരമാർഗം വരാൻ പറ്റിയത് സൗദി അറേബ്യയിലേക്ക് മാത്രമേ ഉള്ളൂ ഈ ബ്രിഡ്ജിൽ കൂടി, അല്ലാതെ ബഹ്റൈനിൽ നിന്ന് വേറെ രാജ്യത്തേക്കും പോകാൻ പറ്റുന്നില്ല. ഇപ്പം ഇങ്ങനെ കേൾക്കുന്നു അവർ ഖത്തറിലേക്ക് ബ്രിഡ്ജ് ഉണ്ടാക്കുന്നു എന്നൊക്കെ, പക്ഷെ അത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കേൾക്കുന്നു. അത് സത്യമാണോന്നും നമുക്കറിയില്ല, ഞങ്ങളാരും പോയി കണ്ടിട്ടുമില്ല. എന്തായാലും നമ്മളെ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് അടുത്തേക്ക് പോയിട്ട് കൂടുതൽ വിശേഷം കാണിക്കട്ടോ. ബ്രിഡ്ജ് കെ പാസ് ജാക്കെ ജാദ ആപ്കോ ദിഖാ ദുങ്ക ക്യുമല ഇതർ ഗാഡി ഖടാ നഹീ കർ സക്തെ, ഗാഡി ഖടാ കരേംഗെ തോ പോലീസ് വാല ഉഠായ ലേ ജായേംഗെ. ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്താൻ പാടില്ല കേട്ടോ ഈ ബ്രിഡ്ജിൽ, അത് കാരണം നിർത്തിക്കഴിഞ്ഞാല് പോലീസ് വണ്ടി എടുത്ത് പോകും. ഇസ്മേ 100 സ്പീഡ് ഏ അലൗഡ് ഹെ. ജോ ഗൾഫ് കൺട്രീസ് ജോ ഗാഡി ആത്തി ഹെ ഇധർ സേ സൗദി അറേബ്യ ഹോക്കേ ബഹ്റൈൻ ജാ സക്ത ഹെ. ജൈസ യു എ സേ ഗാഡി ആയെങ്കേ തോ ഈ ഖത്തർ, കുവൈറ്റ്, ഒമാൻ ജോ ഭീ കൺട്രീ സേ അഗർ ബഹ്റൈൻ ജാനേ വാല കോയി ഹെ ബൈ റോഡ് ജാനാ ഹെ, ഇസ് റോഡ് സേ ഈ ജാ സക്ത ഹോ. ഈ റോഡ് ചോടക്കേ ദൂസര കോയി രസ്താ ഹി നഹീ ഉധർ ബൈ റോഡ് ജാനേ കേ ലിയേ. ഈ ഗൾഫിലെ ഏത് രാജ്യത്തു നിന്ന് വന്നാലും ബൈ റോഡ് ബഹ്റൈനിലേക്ക് പോകാൻ ഈ ഒരൊറ്റ റോഡേ ഉള്ളൂ കേട്ടോ, വേറെ വഴിയൊന്നുമില്ല ബൈ റോഡ് പോകാൻ. അല്ലെങ്കിൽ പിന്നെ കടൽ മാർഗം പോവാം, ഫ്ലൈറ്റ് മാർഗം പോവാം. മേളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. കണ്ടോ ബ്രിഡ്ജ് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നാണ്ട, അത്ര പൊക്കത്തിലാണ്. കണ്ടോ ബ്രിഡ്ജ് കുത്തനെ ഇങ്ങനെ മേളിലേക്ക് നമ്മളിപ്പോ കയറി പോവാണ്. ബ്രിഡ്ജിങ്ങനെ തന്നെ നമ്മൾ കയറി പോവാന്നല്ലേ, പക്ഷെ അങ്ങോട്ട് ചെല്ലും തോറും അതിന്റെ ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. ഇത് ഇങ്ങനെ കുത്തനെ അഭി ഹം ലോഗ് ഊപ്പർ ചടറാ ഹെ ബ്രിഡ്ജ് കാ, ലേക്കിൻ പത്തായി നൈ ചലേഗാ ഇത്ന ഊപ്പർ ചടറാ ബോൾക്കെ. ദേഖോ അഗർ പാസ് പാസ് ജാത്തെ ആപ് ലോഗോ മാലൂം ഹി നഹീ പഡ്താ ക്യൂ മാലൂം, ഏക്ദം ലെവർ റോഡ് സേ ജാ റഹാ ജൈസാ ലഗേഗാ ആപ് ലോഗോ.
അടുത്തടുത്തെത്തുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഏതാണ്ട് റോഡ് ഒരേ കണക്കിനാണെന്നല്ലേ തോന്നുള്ളൂ. ഇതാണ് ഈ റോഡിന്റെ പ്രത്യേകത. അതായത് കണ്ടില്ലേ, കടൽ എത്രത്തോളം പൊക്കത്തിലാണ് നിങ്ങൾ കണ്ട. ഇതിന്റെ ടോപ്പിൽ എത്തുമ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് നിർത്തി ജസ്റ്റ് ഞാൻ കാണിക്കാൻ കേട്ടോ. ഏറ്റവും മേളിലാണുള്ളത് കേട്ടോ. കണ്ടോ ഇവിടെ ഇങ്ങനെ ഞാൻ കാണിക്കാൻ കേട്ടോ. കാണിച്ചാലൊന്നും ഒന്നും ആവില്ല. എത്രത്തോളം ഉപ്പറേക്കർക്ക് കൃഷി ഇപ്പൊ മാലിന്യ പറയുക. എന്നാ ഉപ്പാരെ ഇത്ര ഊച്ച 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 ഏകദം ഊച്ച ജഗേപ്പിൽ ഇറക്കാവുക ഗാഡി. ഈ റൊക്കിനേക്ക് അലോഡ് നീയെ ഇസ്ലേ ഛോട്ടാ സാ വീഡിയോ പക്കട് റഹാ ബസ് അഭി അഭി കണ്ടിന്യൂ ട്രാവലിംഗ്. ഓക്കെ 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 ഗോ ഗോ ഗോ. അത് വെച്ചാ അതിനെന്ത് കുഴപ്പമാണ്? അതൊക്കെ ഒന്നും അതിന്റെ ഫ്രണ്ട് നോ സ്റ്റോപ്പിംഗ് എനി ടൈം എന്ന് പറഞ്ഞ് അതിന്റെ ഫ്രണ്ട് തന്നെ കൊണ്ട് നിർത്തി. അത് പിന്നല്ല അവിടെ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സിനെ നിർത്താം. കണ്ടില്ലേ ഇപ്പൊ നമ്മൾ ബ്രിഡ്ജിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇത്ര കേറിയോ അത്രയും താഴോട്ട് ഇറങ്ങാണ് കേട്ടാ. താഴെ ഒരു അതിഭയങ്കരമായ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം നോർമൽ ഒരേ ഗിയറിലാണ് നമ്മൾ വന്നത്. നിങ്ങൾ കാണാന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ അപ്പുറ സൈഡിൽ ബഹ്റിനിലും ഇതേ കണക്കുണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതേ എന്ത് ഇവിടെ ഉണ്ടോ അത് തന്നെയാണ് ബഹ്റിനിലും ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ അതാണ് ആ ബഹ്റിൻ ബ്രിഡ്ജ് ആ കാണുന്നത് കേട്ടോ. ഏ സെയിം ബഹ്റിൻ മേ ബി ഐ സി ബനായ ഹുവ ഹെ ജോ സൗദി അറേബ്യ മേ ഹെ വോ സെയിം ബഹ്റിൻ മേ ബി ബനായ ഹുവ ഹെ. രണ്ട് ടവർ കാണുന്നുണ്ട്. ആ രണ്ട് ടവർ ഈ കാണുന്ന കമ്പി ഉപയോഗിച്ചാണ്, ഈ കമ്പനിയുടെ കമ്പി ഉപയോഗിച്ചാണ് ഈ ബ്രിഡ്ജ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. ഹദീദ് ഹദീദ് എന്ന് പറയുന്ന കമ്പനി കേട്ടോ. അവരുടെ കമ്പനിയുടെ കമ്പിയും അതുപോലെ കോൺക്രീറ്റും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മള് ബ്രാൻഡിലേക്ക് പ്രവേശിക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങള് ബഹ്റിനിൽ പോകാൻ പറ്റില്ല. അതിന്റെ ബോർഡർ വരെ പോയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ബഹ്റിനിലേക്ക് പോകാനൊരു രക്ഷയില്ല. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമോ അറിയില്ല. വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയാലല്ലേ നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ പറ്റുള്ളൂ. ഇവിടെ പാർക്കിംഗ് എവിടെയാണെന്നൊന്നും അറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ പാർക്കിംഗ്. ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി എടുത്തു പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. നോക്കട്ടെ ഇവിടെ എവിടെയാണ് ഫ്രീ പാർക്കിംഗ് എന്നറിയില്ല. എന്തായാലും നമ്മൾ ഫ്രീ പാർക്കിംഗ് തിരഞ്ഞു പിടിക്കാൻ നോക്കാം. ദേ ഇതാണ് ബോർഡർ കേട്ടോ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ബോർഡർ. ഈ ബോർഡർ ഇതാണ് ഈ ബോർഡർ. ഈ ചെക്ക് പോസ്റ്റ് അഭി ഉദർശ ജനക്കല്ലി അലൗഡ് നീ ഇതൊക്കെ എവിടെ ഇടാലോ പറയുമ്പോ ഇവിടെ പാർക്ക് ചെയ്യണം നമുക്ക് കേട്ടോ. ഇവിടെ ഇത് മൊത്തം ഫുൾ പാർക്കിംഗ് ആണ്, പേയ്മെന്റ് പാർക്കിംഗ്. നേരത്തെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇവിടെ എവിടെ ഇട്ടാലും പോലീസ് എടുത്തോണ്ട് പോവായിരുന്നു. ഇപ്പൊ ഇവിടെ പാർക്കിങ്ങിന്റെ സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു മണിക്കൂർ പാർക്ക് ചെയ്യുന്നതിന് 5 റിയാലാണ്. എന്നാലും കുഴപ്പമില്ല, 5 റിയാല് 75 ഹലാല. 75 ഹലാല ടാക്സ് ആണ്. ഇവിടെ മൊത്തം പാർക്കിംഗ് ഉണ്ട്, വണ്ടികൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന കേട്ടോ. ഇവിടെ പിന്നെ മിക്ക റെസ്റ്റോറന്റുകളും ഉണ്ട്. റെസ്റ്റോറന്റ് ഇവിടെ ആവശ്യം പോലെ ഉണ്ട് കേട്ടോ. അതല്ലേ